അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഏറ്റുവാങ്ങി നടൻ മോഹൻലാൽ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മോഹൻലാൽ അക്ഷതം ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സൂര്യഗ്രഹണം നീങ്ങി ദീപാലാംകൃതമായി കഴിഞ്ഞു അയോധ്യ. ശ്രീരാമചന്ദ്രനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീ മോഹൻലാൽ സംഘത്തിന്റെ പ്രാന്തപ്രചാരകൻ സുദർശൻജിയിൽ നിന്നും അക്ഷതം ഏറ്റുവാങ്ങി എന്ന് കെ സുരേന്ദ്രൻ ചിത്രത്തിനൊപ്പം കുറിക്കുകയും ചെയ്തു. സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ അക്ഷതം ഈ അടുത്തിടെ ഏറ്റുവാങ്ങിയിരുന്നു. ശ്രീനിവാസൻ, ഉണ്ണിമുകുന്ദൻ, ബാലതാരം ദേവനന്ദ, നടി ശിവദ, സംവിധായകൻ വിനയൻ തുടങ്ങിയ നിരവധി പേർക്കും അക്ഷതം കൈമാറിയിരുന്നു. ഹൈന്ദവരുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം. January 22 അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ്. പ്രമുഖ നടന്മാരും ചലച്ചിത്ര പ്രവർത്തകരും പ്രതിഷ്ഠാ ചടങ്ങിന് ഭാഗമാകും. രജനീകാന്തിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അനുപം ഖേർ, അക്ഷയ് കുമാർ, ചിരഞ്ജീവി, മോഹൻലാൽ, ധനുഷ്, ഋഷഭ് ഷെട്ടി, സംവിധായകരായ രാജ്കുമാർ ഹിരാനി, സഞ്ജലീല ബൻസാലി, രോഹിത് ഷെട്ടി, നിർമ്മാതാവ് മഹാവീർ ജെയിൻ എന്നിവർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. കേരളത്തിൽ നിന്നും മോഹൻലാൽ മാത്രമാണ് ക്ഷണം കിട്ടിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രചാരം നേടിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലിന് അക്ഷതം കൊടുക്കുന്ന വാർത്തകളും വലിയ പ്രചാരം നേടുന്നത്. January 22 അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. ഇതിലേക്ക് നിരവധി രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ, കായിക താരങ്ങൾ, സെലിബ്രിറ്റികൾ എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉത്തർപ്രദേശിലെ ക്ഷേത്രനഗരിയിൽ നടക്കുന്ന പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. അയോധ്യയിലെ രാംലല്ലയുടെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകളുടെ വൈദിക ചടങ്ങുകൾ പ്രധാന ചടങ്ങിന് ഒരാഴ്ച മുമ്പ് January 16 ആരംഭിക്കും. വാരാണസിയിൽ നിന്നുള്ള പുരോഹിതർ ലക്ഷ്മികാന്ത് ദീക്ഷിത് January 22 പ്രധാന ചടങ്ങുകൾ നടത്തും. January 22 നടക്കുന്ന പ്രാൺപ്രതിഷ്ഠയിൽ 100,000+ ഭക്തർ ക്ഷേത്രനഗരിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷണിതാക്കളുടെ പട്ടികയിൽ ഇന്ത്യയിലും വിദേശത്തു നിന്നും 7,000 അതിഥികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.